വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. തിങ്കളാഴ്ച റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. കോവിഡ് ബാധിച്ച് മരിച്ച റേഷൻ കട ജീവനക്കാരുടെ ആശ്രിതർക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും ആവശ്യം. റേഷൻ വ്യാപാരികൾക്ക് കോവിഡ് വാക്സിനേഷന് മുൻഗണന നൽകണം. അവരുടെ ആശ്രിതർക്കും വാക്സിൻ ഉറപ്പാക്കണം. 22 റേഷൻ കട ജീവനക്കാർ കോവിഡ് ബാധിച്ച് മരിച്ചുവെന്നും ആയിരക്കണക്കിന് റേഷൻ വ്യാപാരികളും ജീവനക്കാരും കോവിഡ് ബാധിതരായെന്നും റേഷൻ വ്യാപാരികളുടെ സംഘടന പറയുന്നു. ഒരു ദിവസം 100-150 ആളുകളാണ് റേഷൻ കടകളിൽ സാധനം വാങ്ങാനെത്തുന്നത്. ബയോമെട്രിക് സംവിധാനം ഉപയോഗിക്കുന്നത് കോവിഡ് വ്യാപന സാധ്യത വർദ്ധിപ്പിക്കുന്നു. തങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷ വേണമെന്നും വ്യാപാരികളുടെ ആവശ്യം. 5 ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് സെക്രട്ടറി സിവിൽ സപ്ലൈസ് മേധാവിക്കും കത്ത് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 18-45 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് കോവിഡ് വാക്സിനേഷനുള്ള രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ആരംഭിക്കും. മെയ് 17 മുതലാണ് വാക്സിൻ വിതരണം തുടങ്ങുക. 18-45 ഇടയിൽ പ്രായമുള്ളവർ, മുന്നണി പോരാളികൾ, മാധ്യമപ്രവർത്തകർ എന്നിവർക്കാണ് ആദ്യഘട്ട വാക്സിൻ ലഭിക്കുക. മെയ് 1 മുതൽ വാക്സിൻ നൽകാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം രൂക്ഷമായതിനെ തുടർന്നാണ് വിതരണം വൈകിയത്. കൊടകര ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. 2-ാം തവണയാണ് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്യുന്നത്. നിയുക്ത MLA സനീഷ് കുമാർ ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഡാരിസ് ദേവസി, മുൻ പഞ്ചായത്ത് അംഗം ആൻസി ജിൻഡോ, അനിൽ വർഗീസ്, ആൻ സ്റ്റീവ് റോജൻ, ജോൺ ജോസ്, ആൽബിൻ ബിജു എന്നിവർ സംസാരിച്ചു. ആളുകളെ ബോധവാന്മാരാക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെയുള്ള വലിയ പ്രവർത്തനങ്ങൾ. തീർച്ചയായും ഈ അതിനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാം. വെള്ളിയാഴ്ച ചേർന്ന ഗുരുവായൂർ ദേവസ്വം ഗൂഗിൾ ഭരണസമിതി യോഗത്തിൽ നിന്ന് 5 അംഗങ്ങൾ വിട്ടുനിന്നു. K. അജിത്, K. V. മോഹനകൃഷ്ണൻ, K. V. ഷാജി, A. V. പ്രശാന്ത്, K. P. R. വിശാല എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. നേരത്തെ നടന്ന യോഗ തീരുമാനങ്ങളുടെ മിനിറ്റ്സുകൾ അഡ്മിനിസ്ട്രേറ്റർ തിരുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തങ്ങൾ വിട്ടുനിന്നതെന്ന് അംഗങ്ങൾ പറഞ്ഞു. വെള്ളിയാഴ്ചത്തെ യോഗത്തിൽ 15 അജണ്ടകളാണ് വെച്ചിരിക്കുന്നത്. ഓരോ അജണ്ട സംബന്ധിച്ചും അംഗങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഭരണസമിതിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലിടുകയാണ് ചെയ്തത്. ഭരണസമിതിയിൽ വിള്ളൽ കാരണം കുറച്ചു നാളായി യോഗങ്ങൾ തടസ്സപ്പെടാറുണ്ട്. ചെയർമാനും അഡ്മിനിസ്ട്രേറ്ററും മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് അംഗങ്ങളുമായി അകലം പാലിക്കുകയാണെന്നുമാണ് ആരോപണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൗട്ടെ ചുഴലിക്കാറ്റ് 24 മണിക്കൂറിനുള്ളിൽ അതിശക്തമായ ചുഴലിക്കാറ്റായി മാറും. തൃശൂർ അടക്കം സംസ്ഥാനത്തെ 9 ജില്ലകളിൽ നിന്ന് റെഡ് അലർട്ട്. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷം. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. തിങ്കളാഴ്ച റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. കോവിഡ് ബാധിച്ചു മരിച്ച റേഷൻ കട ജീവനക്കാരുടെ ആശ്രിതർക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും ആവശ്യം. സംസ്ഥാനത്ത് 18-45 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് കോവിഡ് വാക്സിനേഷനുള്ള രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ആരംഭിക്കും. വാക്സിൻ വിതരണം തുടങ്ങുക മെയ് 17 മുതൽ. മുന്നണി പോരാളികൾ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് ആദ്യഘട്ട വാക്സിൻ ലഭിക്കും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.